വെൽക്കം ബാക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര തുടരുകയാണ്. യാത്ര തുടരുകയാണ്. ഇപ്പോൾ പന്നിൻ്റെ വീന്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീജിത്താണ് പന്നിൻ്റെ വീന്തിനോടൊപ്പം ഉള്ളത്. നമുക്ക് പന്നിൻ്റെ വീന്തിനും ശ്രീജിത്തും തമ്മിലുള്ള സംഭാഷണം ഒന്ന് കേട്ടിട്ട് വരാം. എന്തുണ്ട്? നല്ല ഉഷാറല്ലേ? രവിയേട്ടൻ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ, അതായത് രവിയേട്ടൻ മിക്കവാറും തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, തിരുവനന്തപുരം നഗരവാസി തന്നെയാണെന്ന് പറയാം, കണ്ണൂരാണ് സ്വദേശമെങ്കിലും, രവിയേട്ടൻ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ രാവിലെ തുടങ്ങുന്നത് ഈ കടയിൽ നിന്നാണ്, കുഴിക്കട, രാധാകൃഷ്ണൻ്റെ കുഴിക്കടയാണ്. ഇപ്പം ഇത് രവിയേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റാർ കുഴിക്കടയായെങ്കിലും ഞങ്ങൾ പഴയ കുഴിക്കടക്കാരാണ്. ഞങ്ങൾ ഇവിടുത്തെ ബീഫിൻ്റെ ആരാധകരായിരുന്നു. രവിയേട്ടൻ മിതാഹാരിയാണ്, വളരെ ശാന്തമായ ഭക്ഷണങ്ങളെ കഴിക്കൂ. ഞങ്ങളെല്ലാവരും പണ്ട്, എങ്ങനെയുണ്ട് രവിയേട്ടാ, ഇലക്ഷൻ തുടങ്ങിയിട്ടുണ്ട്? ഇലക്ഷൻ തുടങ്ങി തുടങ്ങി നമ്മൾ ആളുകളെ കണ്ടു തുടങ്ങി. ജനങ്ങളെ നേരിട്ട് കാണുന്നുണ്ട്, അവരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് ഒരു തുടക്കം മാത്രമാണ്, ഇനി അതിൻ്റെ യഥാർത്ഥ പ്രചരണ മേഖലയിൽ വരുന്നേ ഉള്ളൂ. രാധാകൃഷ്ണ കടയിൽ അത് നമ്മൾ ആദ്യം തുടങ്ങും. താങ്കൾ പറഞ്ഞല്ലോ, രാധാകൃഷ്ണനും ഇപ്പം എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? 2005 അതാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന് മുമ്പ് എത്ര വർഷം മുമ്പാണ്? ഞാൻ ഇയാൾ വളരെ ചെറുതായിരിക്കും. ഇവിടെ രാധാകൃഷ്ണടാ, ഈ രവിയേട്ടൻ 2005 മത്സരിക്കുമ്പോഴേ ഒരു മാറ്റവുമില്ല. അതെ, അന്നത്തെ രവിയേട്ടൻ തന്നെ ഇന്നത്തെ രവിയേട്ടൻ. അന്ന് കുഴിക്കകത്തായിരുന്നു ഈ ഹോട്ടൽ, ഇന്ന് സ്റ്റാർ കുഴി. രവിയേട്ടൻ ഇതിപ്പോ സ്റ്റാർ കുഴിയായി. 19 വർഷം മുമ്പ് രവിയേട്ടനാണ് LDFന്റെ ഒരു വിജയം ഇവിടെ കുറിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് പിന്നെ LDF വിജയിച്ചിട്ടില്ല. രാഷ്ട്രീയം ഒരുപാട് മാറി. പിന്നെ ഈ ഒരു മാറ്റത്തിൽ എങ്ങനെയാണ് LDFന്റെ സാധ്യതകൾ? ഞങ്ങൾക്ക് അനുകൂലമാണ് നാട്ടിലെ പൊതുവികാരം. അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങൾ എപ്പോഴും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ രക്ഷകരായിട്ട് നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണിയുടെ പ്രതീകമാണ് നമ്മളെല്ലാം. ആ മുന്നണിയെ ജനങ്ങൾ കാണുന്നത് എന്താ? അവർക്ക് ഏത് കാര്യത്തിലും ഒരു തുണയാ വരാ. പ്രളയം വന്നപ്പം, ഓക്കി വന്നപ്പം, ഡിപ്പോ വന്നപ്പം, ഈ നാട്ടിലെ പ്രധാനമായ കോവിഡ് വന്നപ്പം, നമ്മളെ പ്രധാനമന്ത്രിയുടെ പ്രസംഗിക്കാരേ ഉള്ളൂ, പക്ഷെ ഇവിടെ നടപ്പിലാക്കി വരാം. അങ്ങനെ ജനങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം അവരെ മുമ്പിൽ അത്താണിയായി നിൽക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിനെ ഇപ്പം ഞെക്കി ഞെരുക്കി കൊല്ലാനാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്. നമുക്ക് ആവശ്യമുള്ള ഒരു പൈസയും തരില്ല. നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കാനുള്ള ഒരു പൈസ അവർ തരില്ല. കേന്ദ്രമന്ത്രിമാർ വന്നിട്ട് പറയും പണയെല്ലാം കൊടുത്തെന്ന്. എന്നാൽ ഇപ്പം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളെല്ലാം പച്ച മലയാളത്തെല്ലാവരും വായിച്ചാണല്ലോ. 13,800 കോടി രൂപ നമുക്ക് പുറത്ത് സംസാരിച്ച് തീർക്കാം. 13,800 കോടി എന്ന് പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടത്താൻ അവർ ധരിച്ചത്. എന്നാൽ നമുക്കിവിടെ ജീവിക്കണം, അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യുക ഇവിടെ അതിൽ കേന്ദ്ര ഭരണാധികാരി. നിങ്ങൾക്ക് ഇപ്പം നോക്കിക്കോ, FCI മുഖാന്തരമാണ് നമുക്ക് അരി തരുന്നത്. ആ FCI ഗോഡൗണിൽ വരുന്ന അരി ലേലം വിളിച്ചെടുക്കുക സാധാരണ പതിവ്. അത് സംസ്ഥാന ഗവൺമെൻറ് ലേലം വിളിച്ചെടുക്കും. ഇപ്പോൾ പറയുന്നത് അത് സംസ്ഥാന ഗവൺമെൻറ് വിളിച്ച് ആർക്കും ലേലം ചെയ്യാം. ഈ രവിയേട്ടൻ നമ്മളിപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രവിയേട്ടനെതിരെ മത്സരിക്കുന്ന ഇപ്പോൾ ആളുകൾ വലിയ വലിയ BJP കേന്ദ്രമന്ത്രി വരുന്നെന്ന് പറയുന്നു. ഇവിടെ ശശി തരൂർ മത്സരിക്കുന്നു. അപ്പം രവിയേട്ടൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, ആളുകൾക്ക് വളരെ ആക്സസിബിളായ ഒരാളാണ്. അപ്പോൾ രവിയേട്ടൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഈ എതിരാളികളെ പറ്റി രവിയേട്ടൻ എന്താ? എനിക്കതിൽ ഒരു മനോപേക്ഷമോ ഇല്ലാന്ന്. അത് ഇന്നലെ ആ മറ്റേ എന്നോട് ആരോ ചോദിച്ച പ്രധാനമന്ത്രി വരുവാണല്ലോ, ഞാൻ പറഞ്ഞ ആർക്കും മത്സരിക്കാമല്ലോ. ആർക്കും മത്സരിക്കാം, ആര് വന്ന് മത്സരിച്ചോട്ടെ. ആളുകളുടെ ഈ വലിയ ഈ പറയുന്ന വലിയ വലിയ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പ്രൗഢിയോ കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ജനങ്ങൾക്കറിയാം അവരെ കൂടെ നിൽക്കുന്ന ആരാന്ന്. എപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളെ ജനങ്ങൾ സ്വീകരിക്കുന്നതാണ്, അതാ ഈ നാട്. അതുകൊണ്ടാണ് 2005 ഞാൻ ജയിച്ചു വന്നത്. അന്ന് ജയിച്ചു വന്ന ഇടതുപക്ഷ ജനാധിപത്യം കൂടി ജയിച്ചെന്താ? ജനങ്ങൾ തീരുമാനിച്ചതാണ്. അതുപോലൊരു തീരുമാനം നമുക്ക് അനുകൂലമായി ഉണ്ടാവും. കാരണം നമ്മളിവിടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. എന്നാൽ നരകമാക്കുക നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മത അധിഷ്ഠിത ഭരണത്തിൽ കൂടി ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ. അപ്പം ആ ഭരണാധികാരികൾക്കെതിരായ ജനങ്ങളെ മനസ്സിലുള്ള വികാരം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തേണ്ടത് അതിനെ പറ്റിയ അവസരമാണിത്.
കേരളം അതൊക്കെ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു നാടാ കേരളം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആ തീരുമാനമെടുക്കും. മാത്രമല്ല, നിങ്ങൾ നോക്കേണ്ടത് കോൺഗ്രസിന് ഇവിടെ വോട്ട് ചോദിക്കാൻ കോൺഗ്രസ് എങ്ങനെ ഒരു ധാർമ്മിക അവകാശം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2007 നമ്മുടെ രാജ്യത്ത് ആ സേലം ഡിവിഷൻ കൊണ്ടുവന്നില്ല റെയിൽവേയിൽ, അന്ന് നമ്മൾ സമരം ചെയ്തതാ. അന്ന് മൻമോഹൻ സിംഗ് അവിടെ പ്രധാനമന്ത്രിയാ, ആ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായി. അന്ന് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്, വാഗ്ദാനമാണ് എന്താന്ന്, ഇവിടെ കോച്ച് ഫാക്ടറി തരാം, വേഗൻ ഫാക്ടറി തരാം. ഇവിടെ പോയി കോച്ച് ഫാക്ടറിയും വേഗൻ ഫാക്ടറിയും എവിടെയാ? കോൺഗ്രസിന്റെ ചിന്ത എവിടെയാ? കോൺഗ്രസ് എന്താലോചിക്കുന്നത്? കോൺഗ്രസിന്റെ പാർലമെന്റ് എംപിമാർ അവിടെ പറഞ്ഞോ നമുക്കുള്ള വാഗ്ദാനം നിർവഹിച്ചില്ല എന്ന്? പറഞ്ഞില്ല. അപ്പൊ അവർക്ക് കേരളത്തോടുള്ള സമീപനം എന്താ? ഇതാ സമീപനം, വോട്ട് മാത്രം മതി, വോട്ട് മാത്രം മതി, കേരളത്തിലെ ഭരണം മതി, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. അവരെ ചെയ്ത കാര്യങ്ങളൊന്നും ഒന്നെണ്ണി പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി. ഇടതുപക്ഷ ജനാധിപത്യം എന്ന് പറയുന്ന ശക്തി നമ്മുടെ നാട്ടിൽ വേണം, രാജ്യത്ത് മതേതര ശക്തികൾ വരണം. ആ മതേതര ശക്തിയിൽ പ്രധാനമായി വിശ്വസിക്കാവുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ. ഈ കോൺഗ്രസ്സുകാരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതെ, രവിയേട്ടൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. രവിയേട്ടൻ ദോശ എന്താ കഴിച്ചത്? ദോശയാ? ദോശയുടെ പോരാട്ട ഞാൻ ഇലക്ഷൻ പോരാട്ടത്തിലേക്കാണ്, ഞാൻ കുറച്ച് ദോശയുടെ പോരാടാ. ഇത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ഇത് രവിയേട്ടൻ ഇലക്ഷൻ പ്രചരണത്തിലേക്ക് ഇറങ്ങിയാണ്, രാവിലെ കുഴിക്കടയിൽ നിന്ന് പ്രചരണത്തിന് ഇറങ്ങുന്നു. നല്ല ആത്മവിശ്വാസത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ തിരുവനന്തപുരം.